കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ ലിക്വിഡേറ്ററുമായി സംസ്ഥാന വ്യവസായ വകുപ്പ് ധാരണയിലെത്തിയിട്ടുണ്ട്. ആസ്തി ബാധ്യത ഏറ്റെടുക്കുന്നതിനായി 25 കോടി രൂപ നൽകും. കമ്പനിയുടെ 100% ഓഹരിയും സർക്കാരിന് കൈമാറും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള റിയാബ് ചെയർമാൻ എൻ ശശിധരൻ നായരും HPC ലിക്വിഡേറ്റർ കുൽദീപ് വർമ്മയുമായി കൊൽക്കത്തയിൽ വെള്ളിയാഴ്ച നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. ഡൽഹി നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ 18 നടക്കുന്ന സിറ്റിംഗിൽ അന്തിമാന തീരുമാനമാകും. HNL മാതൃസ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷനെതിരെ വിവിധ ബാങ്കുകളടക്കം നൽകിയ കേസാണ് NCLT പരിഗണിക്കുക. കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് വിവിധ ബാങ്കുകളുടെ അടക്കം കടം തീർക്കുമെന്നായിരുന്നു HPSL നിലപാട്. എന്നാൽ കേസ് ഫയൽ ചെയ്ത SBT, കാനറ ബാങ്ക്, വിജയ ബാങ്ക് പ്രതിനിധികളടക്കം റിയാബുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഇവരും സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന കടമ്പ കൂടി കടന്നാൽ കമ്പനി സംസ്ഥാന സർക്കാരിൻ്റെതായി മാറും. ഇതോടെ 19 കൊച്ചി NCLT നിലവിലുള്ള കേസും തീർപ്പാകും. സംസ്ഥാന സർക്കാർ നൽകാമെന്നേറ്റ തുക തൃപ്തികരമാണെന്ന് തിങ്കളാഴ്ച ട്രിബ്യൂണലിൽ ലിക്വിഡേറ്റർ അറിയിക്കും. തുക കിട്ടാനുള്ള ബാങ്കുകളടക്കമുള്ള സ്ഥാപനങ്ങളും ഇതിന് അനുകൂല നിലപാട് സ്വീകരിക്കാനും ധാരണയായിട്ടുണ്ട്. കമ്പനി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ മറ്റ് ബാധ്യതകളുടെ കാര്യത്തിൽ സർക്കാർ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തും. നിലവിൽ 430 കോടിയോളം രൂപയാണ് മറ്റ് ബാധ്യതകളായുള്ളത്. വെബ് ഡെസ്ക് കരളി ന്യൂസ്.